10 വർഷമായിട്ട് ഈ ആശുപത്രിയിൽ നിയമമാണ് ഓർത്തമാണ്. ബുധനാഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ച എല്ലാം ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിവസങ്ങളാണ്. ഇവിടെ ഇത്രയും പേഷ്യന്റുകളുള്ള ആശുപത്രിയാണ്. എന്തുമാത്രം പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും വളരെ മിക്കവാറുള്ള കേസുകളെല്ലാം പൊതുവിൽ പരാതി പറഞ്ഞു ഇവിടുന്ന് മെഡിക്കലിൽ റഫർ ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ മാക്സിമം കേസുകൾ അറ്റ്മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസുകൾ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഈ ഇവിടെ മറ്റ് എനിക്ക് പൊളീസായിട്ട് പറ്റ ആൾക്കാരില്ലാത്ത സമയത്ത് പോലും ആ സമയത്ത് ഇത്രയധികം കേസുകൾ വന്നിട്ട് പോലും ഒന്നൊന്നര വർഷക്കാലം ഞാൻ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് കേൾക്കുന്ന എന്റെ ചിലപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത രോഗികൾക്ക് അറിയാം ഞാൻ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. പക്ഷെ അടുത്ത സമയത്തായിട്ട് അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശുപത്രി ഈ ആശുപത്രി സർക്കാരിന്റെ വളരെ വലിയൊരു പദ്ധതിയാണ്. അത് നമ്മുടെ അഭിമാന പദ്ധതി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അത് ഒരു വ്യക്തിയുടെ മാത്രം ഇതിലേക്ക് മാറുകയെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇവിടെ നടക്കുന്ന അഴിമതികളൊന്നും ചൂണ്ടിക്കാണിക്കേണ്ട പേരിലാണ് എന്നോട് ഇത്ര വിരോധം കാണിക്കുന്നത്. ഇവിടെ ഓരോ പേഴ്സണലായിട്ട് നിങ്ങൾ ഓരോ ഇവിടുത്തെ ജോലിക്കാരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് കഴിഞ്ഞ ഇത്രയും ഒരു മാസങ്ങളായിട്ട് 5-10 സർക്കിളിലാണ് എനിക്ക് വിളി തരുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് ഒരാധികാരികത ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇന്നിപ്പോ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച 4 കോംപ്ലിക്കേറ്റഡ് കേസുകളായിരുന്നു. അതിന് തിയേറ്റർ മുടക്കിയിട്ട് പുള്ളി പറയുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ 4-10 തിയേറ്റർ ഉണ്ട് ഇവിടെ. ഇപ്പോഴും നല്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വേക്കൻ്റായിട്ട് തിയേറ്റർ നടക്കുന്നത്. എന്നാലും പുള്ളി തിയേറ്റർ തരുത്തില്ല. അത് പുള്ളിക്ക് താല്പര്യമുള്ള പുള്ളിയുടെ കാല് പിടിക്കുന്ന പുള്ളിയുടെ അഴിമതിക്കും പുള്ളിയുടെ മറ്റ് ആവശ്യത്തിനും എല്ലാം കൂട്ടി നിൽക്കുന്ന ആൾക്കാരെ മാത്രം അവർക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇന്നിപ്പോ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഇവിടെ ആഘോഷം നടന്നു ഇല്ലേ? ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇന്നുമുണ്ട് ആഘോഷം. കഴിഞ്ഞ ആഴ്ച എന്തിന്റെയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പിരിവുകളും നടത്തി ഇഷ്ടം പോലെ ആഘോഷങ്ങൾ, അത് അതിന്റെ എല്ലാ ഫോട്ടോസ് ഉണ്ട്. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്ന് തുടങ്ങുക. അടുത്ത വടം വലി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുകയാണ്. ഇതാണോ സത്യം പറഞ്ഞ ഒരു ആതുരാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ എന്തിനാണ് ഇപ്പൊ എനിക്കെതിരെ ഇത്ര തിരിഞ്ഞത്? കാരണം നിങ്ങൾക്കറിയാം, ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഒരു രോഗി മഴ സമയത്ത് തലയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് കയറി വന്നു. ആ കയറി വന്ന രോഗിയെ രോഗിയാണോ ബൈസ്റ്റാണോ എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ കണ്ടിട്ട് പ്രതികരിച്ചതാ. അയാളെ എടുത്തിട്ട് അടിക്കുന്ന അടി കണ്ടിട്ട് സത്യം പറഞ്ഞ എനിക്ക് സഹിച്ചില്ല. ഇത് സാധാരണപ്പെട്ട ആശുപത്രിയല്ലേ? അതിന് ഞാൻ പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ള എല്ലാ വൈരാഗ്യപരമായ എല്ലാ എനിക്കുള്ള നടപടികളും കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് തിയേറ്ററിന്റെ ഒരു ദിവസം കട്ട് ചെയ്തത്. ഈ പറയുന്ന സ്പെഷ്യാലിറ്റി ഈ പറഞ്ഞ എന്റെ